സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യേശു ആരിലും വലിയവൻ എന്നുള്ള വിഷയമാണല്ലോ ദാസൻ നമ്മളോട് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ രാത്രിക്കാലം അവൻ ദൂതന്മാരിലും വലിയവൻ, അതിൽ കൂടെയുള്ള ആത്മീയ മർമ്മങ്ങളൊക്കെ ദാസൻ നമ്മളോട് വെളിപ്പെടുത്തി. ഈ രാത്രികാലവും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാൻ ദാസനെ ദൈവം ബലപ്പെടുത്തട്ടെ. ആമേനി. തുടർന്ന് ദാസൻ യേശു ആലയത്തെക്കാൾ വലിയവൻ എന്നുള്ള ഒരു വിഷയമാണ് അടുത്ത ചില ദിവസങ്ങളിലായിട്ട് നമ്മളോട് ഷെയർ ചെയ്യുന്നത്. ആമേനി. എത്ര ആലയങ്ങൾ ഉണ്ടായിരുന്നു, ആലയത്തിന്റെ ഉദ്ദേശമൊക്കെ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ രാത്രികാലം നമ്മളോട് ഷെയർ ചെയ്യുന്നത്. കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. കർത്താവിലൊരു സഹായിക്കട്ടെ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവും വന്ദനവും ആദരവും അറിയിക്കുന്ന വിശേഷാലിതന്റെ ലക്ഷ്യപ്പെടുന്ന കർത്താവിന്റെ ദാസനും ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് There are many sevens in the Bible. അപ്പൊ സ്റ്റഡി ഓഫ് ദ സെവൻസ് ഇൻ ദ ബൈബിളാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്തിൽ യേശു ദേവാലയത്തെക്കാൾ വലിയവൻ എന്നുള്ള വിഷയമുണ്ട്. അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചില്ല. എന്നാൽ 7 ദേവാലയങ്ങൾ നമുക്ക് വിശുദ്ധ ബൈബിളിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ ഒന്നാം ഞാനത് പെട്ടെന്ന് അതിന്റെ പേരുകൾ എന്ന് പറയാനുള്ളത്, ഒന്ന് ടാബർനാക്കിൾ, 2 സലോമോൻ പണിത ആലയം, 3 സെരുബാബേൽ പണിത ആലയം, 4 ഹേരോദാവ് പണിത ആലയം, 5 വി ആർ ദ ചർച്ച്, നമ്മളാണ് ആലയം, 6 ദ ടെമ്പിൾ ഇസ് നോട്ട് യെറ്റ് ബിൽഡ്, ഇതുവരെയും പണിതിട്ടില്ലാത്ത ഒരു ആലയമുണ്ട്. അതാണ് റവലേഷനകത്ത് നമ്മൾ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ എഹസ്കേൽ പറയുന്ന ആലയം, അങ്ങനെ 7 ആലയങ്ങളെ നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. അത് നമ്മൾ വിശദമായിട്ട് അടുത്ത 2 ദിവസങ്ങളിലായിട്ട് അത് പഠിക്കും. ഇന്ന് ആലയത്തിന്റെ പർപ്പസ് എന്തൊക്കെയാണെന്നുള്ള വിഷയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ ടാബർനാക്കിള് എന്ന് പറയുന്നത് ആലയമാണോ അല്ലയോ എന്ന് മാത്രം രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് എടുത്തു കാണിക്കാനായിട്ട് പോവുകയാണ്. അതൊരു പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം, നീ അവരെ കൊണ്ടുചെന്ന് തിരുനിവാസത്തിനൊരുക്കിയ സ്ഥാനത്ത് യഹോവെ നിൻ അവകാശ പർവ്വതത്തിൽ നീ അവരെ നട്ടു. കർത്താവെ തൃക്കൈ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിങ്കൽ തന്നെ. അതിനെക്കുറിച്ച് സാങ്ച്വറി എന്നാണ് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് വായിക്കുന്നുടനെ. അതുപോലെ തന്നെ 25-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലും, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അതിനകത്തിൽ എഴുതിയിരിക്കുന്നത് അതിന്റെ 25-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഇംഗ്ലീഷിൽ വായിക്കുന്നത് സാങ്ച്വറി എന്ന് തന്നെയാണ്. അത് നാളെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. മോശ ഇതിന് വിളിച്ച പേരാണ് സമാഗമന കൂടാരം. അത് 33-ാം വാക്യത്തിൽ മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്ത് അടിച്ചു. അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. മോശ ഇട്ട പേരാണ് സമാഗമന കൂടാരം. നമുക്ക് അതുകൊണ്ടാണ് ടെമ്പിൾ എന്നുള്ള പേര് അല്ലെന്നുണ്ടെങ്കിൽ മനസ്സിലാകാതെ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ പർപ്പസ് ഓഫ് ദ ടെമ്പിൾ ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം നമ്മൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ഈ ആദ്യം നമ്മൾ ടെമ്പിൾ കണ്ടതുകൂടി ഞാൻ നിങ്ങളോട് ഒന്ന് വായിക്കാൻ പോവുകയാണ്. റവലേഷൻ 11-ാം അധ്യായം അതിന്റെ 1-2 വാക്യം വായിച്ചാട്ടെ. റവലേഷൻ Chapter 11, verse 1 and 2. നിങ്ങ പോലുള്ള ഒരു തൂവൽ എന്റെ കയ്യിൽ കിട്ടി കൽപ്പന ലഭിച്ചു. നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാം. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. അതിന്റെ 19-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. ഈ ആലയം സ്വർഗത്തിലെ ദേവാലയമാണ്. ഇത് നമുക്ക് എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇതിനെക്കുറിച്ചല്ല നമ്മൾ പഠിക്കുന്നത്. ഇതിനെക്കുറിച്ചിട്ട് പറയാനും എനിക്ക് യോഗ്യതയില്ല, പറയാനും പറ്റത്തില്ല.
ഓക്കെ, ഈ ആലയങ്ങളുടെ എല്ലാം സ്വർഗത്തി ദേവാലയം തുറന്ന കാര്യമാണ് അവിടെ പറഞ്ഞത്. നിയമപ്പെട്ടവും തന്റെ ആലയത്തിൽ, അപ്പൊ ഇപ്പൊ ഈ ഭൂമിയിലുള്ള നിയമപ്പെട്ടവും അത് പോയി. അതിനെപ്പറ്റി ഇപ്പൊ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആർക്കിയോളജിസ്റ്റ്. അവർക്കത് തപ്പാനും നടക്കാനുണ്ട്. പക്ഷെ സ്വർഗത്തിൽ എന്തുണ്ട്? നിയമപ്പെട്ടകം ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ദൈവം അവിടെ ഇരിക്കട്ടെ, ഇനി അതെല്ലാം അവിടെ കിടക്കട്ടെ. ഇനി നമ്മൾ എന്തെല്ലാമാണ് പർപ്പസ്? ഒന്ന്, പ്ലേസ് ഓഫ് വർഷിപ്പ്. എന്തിനു വേണ്ടിയാണ് ആലയം? പ്ലേസ് ഓഫ് വർഷിപ്പ്. ഒന്ന് ദിനവൃത്താന്തം 29:1 അതിന്റെ ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേട്ടം. പിന്നെ ദാവീദ് രാജാവ് സർവ്വസഭയോടും പറഞ്ഞത്, ദൈവം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ മകൻ ശലോമോൻ ചെറുപ്പമുള്ള പ്രായമുള്ളവൻ, പ്രവൃത്തി വലിയതും ആകുന്നു, മന്ദിരം മനുഷ്യനല്ല, യഹോവയായ ദൈവത്തിനത്രേ. എന്നാൽ ഞാൻ എന്റെ സർവ്വബലത്തോടും കൂടെ എന്റെ ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി. പിന്നെ ദാവീദ് രാജാവ് സർവ്വസഭയോടും പറഞ്ഞത്, ദൈവം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ മകൻ ശലോമോൻ ചെറുപ്പവും ഇളം പ്രായമുള്ളവൻ, പ്രവൃത്തി വലിയതും, മന്ദിരം മനുഷ്യനല്ല, മനുഷ്യനെന്നല്ല, യഹോവയായ ദൈവത്തിനത്രേ. അപ്പൊ എന്തിനു വേണ്ടിയാണ്? ഇറ്റ്സ് എ പ്ലേസ് ഓഫ് വർഷിപ്പ് ഗോഡ്. ആവർത്തന പുസ്തകം 12:4-5 ആവർത്തന പുസ്തകം 12:4-5 നിങ്ങളുടെ ദൈവമായ യഹോവയെ ആ വിധത്തിൽ സേവിക്കേണ്ടതല്ല. നിങ്ങളുടെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിക്കേണ്ടതിന് നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും വെച്ച് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ തിരുനിവാസ ദർശനത്തിനായി ചെല്ലണം. അവിടെ തന്നെ നിങ്ങളുടെ ഹോമയാഗങ്ങൾ, ഹന്യയാഗങ്ങൾ, ദശാംശങ്ങൾ, നിങ്ങളുടെ കയ്യിലെ ഉദർച്ചാർപ്പണങ്ങൾ, നിങ്ങളുടെ നേർച്ചകൾ, സ്വമേധാദാനങ്ങൾ, നിങ്ങളുടെ ആടുമാടുകളുടെ കന്ന് കടിഞ്ഞൂലുകൾ എന്നിവയെ നിങ്ങൾ കൊണ്ടു ചെല്ലണം. മതി, താങ്ക് യു. അപ്പം ഇത് ആരാധനയ്ക്കുള്ള സ്ഥലമാണ്. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് വർഷിപ്പ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സങ്കീർത്തനം 5:7 ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. എന്തിനുള്ള സ്ഥലമാണ്? ദൈവത്തെ ആരാധിക്കാനുള്ള സ്ഥലമാണ് ദേവാലയം. ഒന്നാമത്തെ കാര്യം അത് നമ്മൾ അറിഞ്ഞിരിക്കണം, നമുക്ക് ആരാധിക്കാനുള്ള സ്ഥലമാണ്. രണ്ടാമത്തേത് പ്ലേസ് ഓഫ് പീസ്. സമാധാനം തേടിയാണ് മനുഷ്യൻ എന്തിനു വരുന്നത്? ആലയത്തിൽ വരുന്നത്. അപ്പം പ്ലേസ് ഓഫ് പീസ് ആണ്, അവിടെ സമാധാനം ലഭിക്കണം. ഇന്ന് അനേകർക്ക് ഇവിടെ വന്നിട്ട് എന്ത് കിട്ടുന്നില്ല? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തോ ലഭിക്കുന്നില്ല, സമാധാനം ലഭിക്കുന്നില്ല. നമുക്ക് വായിക്കാം ഹഗ്ഗായി പ്രവചനം 2:9 വായിച്ചാൽ വരുത്താണ്ടാസി. ഹഗ്ഗായി പ്രവചനം 2:9 ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുൻപിലത്തേതിലും വലുതായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അപ്പം ദൈവത്തിന്റെ സമാധാനം ലഭിക്കുന്ന സ്ഥലമാണ്, അതിനാണ് മനുഷ്യൻ ഓടി വരുന്നത്. എന്തിനാ? ആലയത്തിലേക്ക്. പ്ലേസ് ഓഫ് പീസ്, നമുക്ക് സമാധാനം ലഭിക്കണം, അതിനുവേണ്ടിയാണ് ഞാനും നിങ്ങളും ഓടിയെത്തുന്നത് ആലയത്തിലേക്ക്. ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് ദ പീസ്, ദെൻ ഇറ്റ് ഈസ് എ പ്രോബ്ലം. അടുത്തത് പ്ലേസ് ഓഫ് പ്രേയർ. യെശയ്യാപ്രവചനം 56:7 ഒത്തിരി വാക്യങ്ങളുണ്ട്, പക്ഷെ നമ്മൾ അതിനകത്തുനിന്ന് എല്ലാത്തിനും പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഓരോ വാക്യങ്ങൾ പറഞ്ഞ് ഞാൻ അങ്ങ് വിടുകയാണ്, കാരണം നമുക്ക് സമയം കുറവായതുകൊണ്ട്. വായിച്ചാട്ട് 56:56 7:7 ഞാൻ തന്നെ എന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എന്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളും ഹന്യയാഗങ്ങളും എന്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായി ഇരിക്കും. എന്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഇത് തന്നെയാണ് കർത്താവായ യേശു പറഞ്ഞത്, എന്റെ ആലയം എങ്ങനെ വേണ്ടി എങ്ങനെ വിളിക്കപ്പെടും? പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അപ്പം മൂന്ന് കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഒന്ന് പ്ലേസ് ഓഫ് വർഷിപ്പ്, രണ്ട് പ്ലേസ് ഓഫ് പീസ്, മൂന്ന് പ്ലേസ് ഓഫ് പ്രേയർ, നാല് പ്ലേസ് ഓഫ് പ്രേയ്സ്. യെരമ്യാ പ്രവചനം 33:7
മുതൽ പതിനാറ് വരെയുണ്ട്. മുപ്പത്തി മൂന്നിന്റെ ഏഴ് ആദ്യം ഒന്ന് വായിച്ചാട്ടോ. ഞാൻ യഹൂദയുടെ പ്രവാസികളെയും ഇസ്രായേലിന്റെ പ്രവാസികളെയും മടക്കി വരുത്തി പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തും. അവർ എന്നോട് പിഴച്ചതായ സകല അകൃത്യത്തെയും ഞാൻ നീക്കി അവരെ ശുദ്ധീകരിക്കും. അതാണ് അപ്പൊ ശുദ്ധീകരിക്കാൻ അടുത്ത ഒരു വാക്യം വായിച്ചു. ശുദ്ധീകരിക്കുകയും അവർ പാപം ചെയ്തത് എന്നോട് ദ്രോഹിച്ചതായ സകല അകൃത്യങ്ങളെയും മോചിക്കുകയും ചെയ്യും. നമുക്ക് മോചിച്ച് കിട്ടുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രൈസ് ചെയ്യും, കർത്താവിനെ ഉയർത്തും. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് വരേണ്ടത്? പ്ലേസ് ഓഫ് പ്രൈസ്. 134 സങ്കീർത്തനങ്ങളെല്ലാം അത് തന്നെയാണ് പറയുന്നത്. ഞാൻ ഇത് എപ്പോഴും പറയുന്ന കാര്യമാണ്. എന്തായാലും ഒന്ന് വായിച്ചോ. 134 സങ്കീർത്തനം ഇതിന്റെ ഒന്ന് അതിനകത്ത് മൂന്ന് വാക്യം ഉള്ളത് വായിച്ചോ. 134 സങ്കീർത്തനം. അല്ലയോ, രാത്രികാലങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. വിശുദ്ധ മന്ദിരത്തിനെങ്കിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവീൻ. ആകാശവും ഭൂമിയും ഉണ്ടാക്കി യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം യഹോവയെ വാഴ്ത്തുവീൻ, വാഴ്ത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അനുഗ്രഹിക്കുക. അത് നമ്മുടെ മലയാളി വേർഡ്സിൽ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അനുഗ്രഹിക്കുക എന്നുള്ള വേർഡാണ് വാഴ്ത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവം നമ്മളെ എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്? അമർത്തി കുലുക്കി കവിയുന്നൊരളവ് നമ്മുടെ മടിയിൽ തരുന്നത്. അല്ലയോ, രാത്രി കാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ യഹോവയെ എന്ത് ചെയ്യണം? വാഴ്ത്തുവീൻ, ബ്ലസ് ഹിം. അതുപോലെ തന്നെ 135 എല്ലാ സങ്കീർത്തനവും മിക്കവാറും എല്ലാം ദൈവത്തെ വാഴ്ത്തുന്നതാണ്, ദൈവത്തെ സ്തുതിക്കുന്നതാണ്. അത് നമ്മൾ ഈ സ്തുതിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല ആൾക്കാര്, അത് നമ്മൾ കൂടുതൽ അതിന് ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പക്ഷ പരമാർത്ഥം. അതുകൊണ്ട് ദൈവമക്കളെ നമ്മൾ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. നമ്മൾ കരഞ്ഞു കൂളിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മളെ പഠിപ്പിക്കുന്നുള്ളൂ. 135 സങ്കീർത്തനത്തിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടോ. അടുത്ത സങ്കീർത്തനത്തിന്റെ യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ അവനെ സ്തുതിപ്പീൻ. യഹോവയുടെ ആലയത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിന് പ്രാകാരങ്ങളിൽ നിൽക്കുന്നവരെ യഹോവയെ സ്തുതിപ്പീൻ, യഹോവ നല്ലവരല്ലോ. യഹോവയെ സ്തുതിപ്പീൻ, യഹോവ നല്ലവനല്ലോ, അവന്റെ നാമത്തിന് കീർത്തനം ചെയ്യുവീൻ, അത് മനോഹരമല്ലോ. അപ്പം നമ്മള് നല്ലവനല്ലോ, നീ നല്ലവനല്ലോ, നിന്റെ ദൈവം എന്നേക്കും ഉള്ളത് എന്നുള്ള ഇസ്രായേൽ മക്കൾ ദൈവത്തെ സ്തുതിക്കുന്നത് ഇസ്രായേലിന്റെ സ്തുതികളിന്മേലാണ് അവൻ വസിക്കുന്നത്. അപ്പോ ദ പ്ലേസ് ഓഫ് പ്രൈസ്, വർഷിപ്പ് വേറെയാണ്, പ്രൈസ് വേറെയാണ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറയുന്നത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അത് നമ്മൾ പിള്ളേർ ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്, നമ്മൾ ആയിരിക്കും ഇത് വേറെ ഏതാണ്ട് പരിപാടികളൊക്കെയാന്ന് പറഞ്ഞിട്ട് അവരെ കളിയാക്കാറൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. അടുത്തത് പ്ലേസ് ഓഫ് റിമെമ്പറൻസ്, അഞ്ചാമത്തേത് പ്ലേസ് ഓഫ് റിമെമ്പറൻസ്. ഒന്ന് രാജാക്കന്മാർ 8 28-29 വാക്യങ്ങൾ വായിച്ചാട്ട. ഒന്ന് രാജാക്കന്മാർ 8 അതിന്റെ 28-29 വാക്യങ്ങൾ. അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം ഉണ്ടായിരിക്കുമെന്നും നീ അരുളിച്ചെയ്ത സ്ഥലമായ ഈ ആലയത്തിലേക്ക് രാവും പകലും തൃക്കൺ വാർത്ത് അരുളേണമേ. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാൻ ഇരിക്കുന്ന അടിയന്റെയും നിന്റെ ജനമായ ഇസ്രായേലിന്റെയും യാചന കേൾക്കണമേ. മതി. അപ്പം ഇത് ആര് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണെന്നറിയാമോ? ശലോമോന്റെ പ്രാർത്ഥനയാണ്. ഇതിന് കർത്താവ് മറുപടി പറയുന്നുണ്ട്. അത് അതുകൂടെ നമുക്കൊന്ന് വായിക്കാം. അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. രണ്ട് ദിനവൃത്താന്തം 7-14 തന്നെ. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. അടുത്ത വാക്യമാണ് ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കുകയും എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. എന്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് വിശദീകരിച്ചിരിക്കുന്നു. എന്റെ ദൃഷ്ടിയും എന്റെ ഹൃദയവും എല്ലായ്പ്പോഴും
ഇവിടെ ഇരിക്കും. പ്രൈസ് ലോർഡ്. എന്റെ ഹൃദയം അപ്പം പ്ലേസ് ഓഫ് റിമംബറൻസ്. അപ്പൊ ആലയത്തിൽ നമ്മൾ വരുന്നതിന് അഞ്ചാമത്തെ കാര്യമാണ് പ്ലേസ് ഓഫ് റിമംബറൻസ്. അപ്പൊ നമ്മൾ കർത്താവ് പറഞ്ഞതിന് നമ്മൾ പറയാനും ആ പറയുമ്പോഴാണ് കർത്താവ് ചെവി കേട്ട് ശ്രദ്ധിച്ച് കേട്ട് അതിന് മറുപടി നമുക്ക് ലഭിക്കുന്നത്. ഇനി ആറാമത്തെ വിഷയം പ്ലേസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവ വചനം പറയേണ്ട സ്ഥലമാണ് ഇന്ന് ദേവാലയം. യെശയ്യാ പ്രവചനം 2:2 അതിന്റെ 2-3 വാക്യങ്ങൾ. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീത ഉന്നതവുമായിരിക്കും. സകലജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന് വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക് യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറിച്ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യുമെന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. ഓക്കെ, അപ്പോ ഈ പ്ലേസ് എന്തിനു വേണ്ടിയുള്ളതാണ്? പ്ലേസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. തിരുവചനം പുറപ്പെടേണ്ട സ്ഥലമാണ് ആലയം. ഇനി ആലയത്തിന്റെ അടുത്ത സ്റ്റെപ്പാണ് 7-ാമത്തെ കാര്യം. ആലയം എന്തിനു വേണ്ടിയുള്ളതാണ്? പ്ലേസ് ഓഫ് പ്രസൻസ് ഓഫ് ഗോഡ്. എഹെസ്കേൽ പ്രവചനം 48-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. നഗരത്തിനുള്ള വെളിംപ്രദേശമോ വടക്കോട്ട് 250, തെക്കോട്ട് 250, കിഴക്കോട്ട് 250, പടിഞ്ഞാട്ട് 250 മുഴുവൻ. എന്നാൽ വിശുദ്ധ വഴിപാടിന് ഒത്ത നീളം 14 എന്നാണ് പറഞ്ഞത്. അവർ അതിൽ ഒട്ടും വിൽക്കരുത്, കൈമാറ്റം ചെയ്യരുത്. ദേശത്തിന്റെ ആദ്യഫലമായ ഇത് അന്യർക്ക് കൈവശം കൊടുക്കുകയും മരുത്. അത് യഹോവയ്ക്ക് വിശുദ്ധമല്ലോ. അതാണോ? അതെ, അത് തന്നെ. അപ്പൊ യഹോവയ്ക്ക് വിശുദ്ധമല്ല. അപ്പൊ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നതെല്ലാം ദൈവത്തിന്റെ പ്രസൻസിലാണ് എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി റവലേഷൻ 21:22-23 വാക്യങ്ങളുണ്ട്. മന്ദിരം അതിൽ കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവ് കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ച കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ അതുകൂടെ അവസാനിപ്പിക്കാം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അവസാനത്തെ 2 വാക്യങ്ങളോട് വായിച്ചാട്ടെ. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളിച്ചതിനു ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചും കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങൾ വചനത്തെ ഉറപ്പിച്ചും പോന്നു. അപ്പോ അതോടെ പറഞ്ഞിരിക്കുന്ന പ്രത്യേക ശ്രദ്ധിച്ചോണം. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളിച്ചതിനു ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു, അവർ പുറപ്പെട്ടു എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. ദാറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. അത് തന്നെയാണ് എപ്പോഴും അറിയേണ്ടത്. ഗ്ലോറി നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും. പ്രസൻസ് ഓഫ് ഗോഡ് പ്രവർത്തിച്ചും അവർ നടന്ന അടയാളങ്ങൾ വചനത്തെ ഉറപ്പിച്ചും പോകുന്നു. ഇന്ന് രാവിലെ, ഇന്ന് ഉച്ചയ്ക്ക്, ഇച്ചിന് മുമ്പേ എന്ന് പറഞ്ഞാൽ ഇന്ന് 6:30 മുതൽ 7:30 വരെയുള്ള മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസി വരാൻ ഇച്ചിന് വൈകി. പാസ്റ്ററായി എനിക്ക് തീരെ വയ്യ, എനിക്ക് തീരെ സുഖമില്ല, അതുകൊണ്ടാണ് ഞാൻ കയറാൻ വൈകിയത്. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ തന്നെ പ്രാർത്ഥിക്കാം. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചു. 5-8 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കർത്താവിന്റെ ദാസി പൂർണ്ണ സൗഖ്യമായല്ലോ, ഇനി വചനം വായിക്കരുതെന്ന് ചോദിച്ചു. പാസ്റ്റർ സൗഖ്യമായി, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ വചനം വായിക്കാം. ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈ പ്ലേസ് ഓഫ് പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പ്രസൻസ് ഉള്ള സ്ഥലമാണ് എവിടം ആലയം. ഞാന് എന്തെല്ലാമാണ് പറഞ്ഞതെന്ന് ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ദൈവത്തിന്റെ ആലയം ആരാധനയ്ക്കുള്ളതാണ്. പ്ലേസ് ഓഫ് വർഷിപ്പ്. ദൈവത്തിന്റെ ആലയം പ്ലേസ് ഓഫ് പീസ്,
സമാധാനം ലഭിക്കുന്ന സ്ഥലമാണ് ദൈവത്തിന്റെ ആലയം. പ്ലേസ് ഓഫ് പ്രേയർ, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ളതാണ് ദൈവത്തിന്റെ ആലയം. അത് ഒരുപാട് വാക്യങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അടുത്തത് നാലാമത് പ്ലേസ് ഓഫ് പ്രേയ്സ്, കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനുള്ളതാണ്, കർത്താവിനെ കുറ്റം വിധിക്കാനുള്ളതല്ല. അഞ്ച് പ്ലേസ് ഓഫ് റിമെമ്പറൻസ്, അത് ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. പ്ലേസ് ഓഫ് റിമെമ്പറൻസ്, നമ്മൾ അത് പലരും അത് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണോ, ദൈവവചനം ഒരുപാട് അറിയാവുന്നത് കൊണ്ടാണോ, ഇതൊന്നും എനിക്കറിയത്തുന്നില്ല. യെശയ്യ ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം, ഓക്കെ, ഞാനത് വായിക്കുന്നു. 9-ാം അധ്യായം അതിൻ്റെ 9 മുതൽ ഉള്ള വാക്യങ്ങളാണ്. ഞാൻ ഇതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോടുകൂടെ പക്ഷികളോടും കന്നുകാലികളോടും കാട്ടുജമൃഗമായ സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു, ഒരു കവനന്റ് ചെയ്യുന്നു. ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കുകയില്ല. ഭൂമിയെ നശിപ്പിക്കാൻ ഇനിയും ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു. പിന്നെയും യഹോ ദൈവം അരുളിച്ചത്, ഞാനും നിങ്ങളും നിങ്ങളോടുള്ള സകല ജീവികളോടും തമ്മിലുള്ള തലമുറ തലമുറയായും സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിന്റെ അടയാളമാവിത്, ഞാൻ എന്റെ വില്ല് മേഘത്തിൽ വെക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന്റെ അടയാളമായിരിക്കും. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. അപ്പോൾ ഞാനും നിങ്ങളും സർവജഡവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എന്റെ നിയമം ഓർക്കും. ഇനി സകല ജഡത്തെയും നശിപ്പിക്കാൻ വെള്ളം പ്രളയമായി തീരുകയില്ല. അടുത്തത് 16-ാമത്തെ വാക്യം, വില്ല് മേഘത്തിലുണ്ടാകും, ദൈവവും ഭൂമിയിലെ സർവജഡവുമുള്ള സകല ജീവികളും തമ്മിലുള്ള എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. ഞാൻ ഭൂമിയിലുള്ള സർവജഡത്തോടും ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് അടയാളമെന്നും യഹോവ എന്ന് ദൈവം നോഹയോട് അരുളി ചെയ്തു. ഇതേ നിയമത്തിന്റെ വില്ല് നമുക്ക് ബുക്ക് ഓഫ് റെവലേഷൻ 4-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും, 14-ാം അധ്യായത്തിൽ സിംഹാസനത്തിന്റെ പുറകിൽ ഇരിക്കുന്നതും 10-ാം അധ്യായത്തിൽ കർത്താവായ യേശുവിന്റെ തലയിൽ ഇരിക്കുന്നതുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഇത് പ്ലേസ് ഓഫ് റിമെമ്പറൻസ്. ഭൂമിയിൽ ഇതേമാതിരി മഴ ഉണ്ടായി നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ദൈവമക്കളുടെ നിയമത്തെ കർത്താവിന്റെ സന്നിധിയിൽ പ്ലേസ് ഓഫ് റിമെമ്പറൻസ് ഓർമ്മിപ്പിക്കേണ്ട ചുമതല. അല്ലാതെ കരയുന്ന പരിപാടിയല്ല കർത്താവ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പ്രിയ മക്കളെ, ഞാന് ഇത്രയും കാര്യം പറയാൻ ദൈവം എന്നെ സഹായിച്ചു. 6-ാമത്തേത് പ്ലേസ് ഓഫ് വേർഡ് ഓഫ് ഗാഡ്. 7 പ്ലേസ് ഓഫ് പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഈ രാത്രി കാലവും നമ്മളെ കേൾപ്പിച്ച നല്ല ദൈവികാലോചനയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളില് യേശു സകലിൽ ആരിലും വലിയവൻ എന്നുള്ള വിഷയമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് രാത്രി കാലം ആമേൻ താനൊരു വിഷയം തുടങ്ങി വെക്കുകയായിരുന്നു. യേശു ആലയത്തിലും വലിയവൻ. അപ്പോൾ ആലയം എന്താണ്? ആലയം കൊണ്ടുള്ളതായ ആമേൻ അതിന്റെ പർപ്പസ്, അതിന്റെ ഉദ്ദേശമാണ് ഇന്ന് രാത്രി കാലം. 7 ഉദ്ദേശങ്ങൾ ആലയത്തിന്റെ പർപ്പസാണ് നമ്മളെ കേൾപ്പിച്ചത്. നല്ല ദൈവികാലോചനയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. സ്തോത്രം. കേട്ട വചനത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ വചനങ്ങളാല് കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം.